കണ്ണൂർ വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പ് അടുത്ത മാസം 3-ന് ആരംഭിക്കും. ക്യാമ്പിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കെ ശൈലജ എംഎൽഎ ക്യാമ്പ് സന്ദർശിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഹജ്ജ് ക്യാമ്പിൽ ആവശ്യമായ എല്ലാ സൌകര്യങ്ങളും ഒരുക്കുമെന്ന് എംഎൽഎ പറഞ്ഞു. ക്യാമ്പിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണെന്ന് ക്യാമ്പ് സന്ദർശിച്ച ശേഷം എംഎൽഎ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിന്റെ ഒരുക്കങ്ങൾ പരിശോധിക്കുകയാണ്, ഇതുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് കാര്യങ്ങളെല്ലാം ഇവിടുന്ന് വിശദീകരിക്കുകയാണ്. അപ്പോൾ വളരെ വേഗം തന്നെ നമുക്കൊരു ഒരാഴ്ച കാലം കൊണ്ട് ഇതെല്ലാം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. 3-ാം തീയതിയോടുകൂടി ഹാജിമാരിവിടെ തീർത്ഥാടകർ വന്നു തുടങ്ങും. തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും കണ്ണൂരിൽ ഒരുക്കുന്നുണ്ട്. തീർത്ഥാടകർക്ക് വേണ്ട താമസ സൗകര്യം, വിശ്രമകേന്ദ്രം, പ്രാർത്ഥനാമുറി, ശുചിമുറികൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾപ്പെടെ ഹജ്ജ് ക്യാമ്പിൽ ഒരുക്കുന്നുണ്ട്. കോംപ്ലക്സിന്റെ മുൻവശത്താണ് ഹജ്ജ് ക്യാമ്പ്. ഉദ്ഘാടന വേദി ഒരുക്കുക. ഹജ്ജ് ക്യാമ്പ് June 3 രാവിലെ 10:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഹജ്ജ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിക്കും. മന്ത്രിമാരും എംപിമാരും എംഎൽഎ, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി നേതൃത്വം, മതസംഘടനാ നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ്, ജനപ്രതിനിധികൾ, ഹജ്ജ് സ്വാഗത സംഘം ഭാരവാഹികൾ തുടങ്ങിയവരും എംഎൽഎക്കൊപ്പം ഉണ്ടായിരുന്നു. ആദ്യ ഹജ്ജ് യാത്ര കണ്ണൂരിൽ വെച്ച് June 4 പുലർച്ചെ 1:45 നടക്കും. തീർത്ഥാടകരുമായി പോകുന്ന ആദ്യ വിമാനത്തിന്റെ ഫ്ളാഗ് ഓഫ് കണ്ണൂരിൽ മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിക്കും. കണ്ണൂരിൽ നിന്നും 1907 പേരാണ് യാത്രയാവുക. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.